മലയോര കർഷകര് എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ്, അല്ലാതെ ഞാൻ ഇത് ആഹ്വാനം ചെയ്ത് അവരെ മാനസാന്തരപ്പെടുത്തി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അല്ല, മലയോര കർഷകരുടെ സമിതികൾ എന്നോട് ആവശ്യപ്പെട്ട നിലപാടാണ്. പിതാവ് ഇങ്ങനെ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ആ നിലപാടാണ് ഞാൻ പ്രഖ്യാപിച്ചത്. അത് അവരെ ആരെയും ബലം പ്രയോഗിച്ചോ ഏതെങ്കിലും സമ്മർദ്ദങ്ങളിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ അവരെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. മലയോര കർഷകരുടെ വികാരം ഞാൻ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ഗൗരവമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അത് സഭയുടെ ഒരു പൊതുവിഷയം തന്നെയാണ്. ആ വിഷയത്തെ ആയിട്ടുള്ള ഇടപെടലുകളും ചർച്ചകളും വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊന്നും നിസ്സാരവൽക്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ മലയോര കർഷകരുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പള്ളി തകർത്തു എന്നുള്ളത് മാത്രമല്ല, ആ വിഷയത്തിനൊപ്പം അവർക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിനോടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ ഞങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നു എന്നല്ല. അതൊക്കെ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ ഉത്തരവാദപ്പെട്ട സമിതികളിലും പറയേണ്ട സ്ഥാനങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായും അതേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഞാൻ വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു. ഈ ഒരു നിർദ്ദേശവുമായി ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇടതുമുന്നണി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ കർഷകരുടെ നീറുന്ന സങ്കടങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. ഒരു ആരോടും ഐത്തമില്ല. എന്തിനാണ് ഐത്തം എന്നത് പണ്ടേ കേരളത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയതും അതിനുവേണ്ടി പരിശ്രമിച്ചതുമാണ് കത്തോലിക്ക സഭ. അതുകൊണ്ട് ഐത്തം എന്നൊരു വാക്കേ ഞങ്ങളുടെ നിഘണ്ടുവില്ല. വിളിക്കുകയും സന്ദർശിക്കുകയൊക്കെ ചെയ്യാം. അത് വ്യക്തിപരമായ വിഷയങ്ങളായതുകൊണ്ട് അവർ പരസ്യമായി പറയാത്തിടത്തോളം കാലം അത് പരസ്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് BJP നേതാക്കള് താങ്കളെ സമീപിച്ച് കഴിഞ്ഞോ ഈ പ്രസ്താവന വന്നതിന്? ഇല്ല, BJP നേതാക്കള് ഇതിന്റെ പേരിൽ എന്നെ സമീപിച്ചിട്ടില്ല. ഇവിടെ ഈ തലശ്ശേരി ബിഷപ്പ് ജോസ് ഏത് നേതാക്കൾക്കും എപ്പോഴും സ്വാഗതമല്ലെന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ആർക്കും അസ്പൃശ്യതയില്ല. ഇവിടെ വരുന്നവരെ ഞങ്ങൾ വളരെ ഹൃദ്യമായി സ്വീകരിക്കും. കക്ഷി രാഷ്ട്രീയം നോക്കാതെ റബ്ബറിന്റെ പേരിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത് റബ്ബർ കർഷകരാണ്. അത് വസ്തുതയാണെന്ന് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാമല്ലോ. ഇടതുമുന്നണി സർക്കാരിൽ വിശ്വാസം ഉണ്ടായത് പോയി എന്നല്ല, ഇടതുമുന്നണി സർക്കാർ പല കാര്യങ്ങളും അനുഭാവപൂർവ്വം ചെയ്തിട്ടുള്ളതിനെയൊക്കെയും ഞങ്ങൾ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്. ഇടതുമുന്നണിയുമായിട്ടൊരു സംഘർഷത്തിനോ ഏറ്റുമുട്ടലിനോ സഭയ്ക്ക് താല്പര്യമില്ല. സഭയുടെ മേഖല അതല്ല. മറിച്ച് ഇവിടെ ഇപ്പൊ സർക്കാരിന്റെ കയ്യിൽ കാശില്ല, ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാതെ പല കാരണങ്ങൾ അതിനുണ്ടാവാം. അതിന്റെ പേരിൽ അവർ ബുദ്ധിമുട്ടുമ്പോൾ റബ്ബർ കർഷകർക്ക് കിട്ടുന്നില്ല. കുടിശ്ശികയായി പണ്ട് വാഗ്ദാനം ചെയ്തതും എടുത്തത് പോലും കിട്ടുന്നില്ലാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അതേസമയം കർഷകന്റെ മേൽ ജപ്തി നോട്ടീസുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ മുമ്പോട്ട് ഒരു ചുവട് വയ്ക്കാൻ മേലാത്ത പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്ക് ന്യായമായൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രസ്താവന